അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വളരെയേറെ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അൽ മുനവ്വറ ഹദീസ് പഠന ക്ലാസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യുന്ന ഹദീസ് മഹാനരായ സൗർ ബിൻ യസീദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. മഹാനവറുകൾ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ വഖഫ സ്സായിലു അലൽ ബാബി, ഒരു യാചകൻ നമ്മുടെ ഉമ്മറപ്പടിയിൽ നിന്നാൽ, നമ്മുടെ വാതിൽക്കൽ, നമ്മുടെ വീടിൻ്റെ വരാന്തയിൽ ഒരു യാചകൻ വന്നു നിന്നാൽ, വഖഫത്തിർ റഹ്മത്തു മഅഹു, ആ യാചകൻ്റെ കൂടെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് നിലകൊള്ളുന്നുണ്ട് എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ വീടിൻ്റെ ഉമ്മറപ്പടിയിൽ നമ്മിൽ നിന്ന് വല്ലതും ലഭിക്കാൻ വേണ്ടി ഒരു യാചകൻ വന്ന് നിൽക്കുമ്പോൾ, കേവലം യാചകൻ മാത്രമല്ല അവിടെ വന്ന് നിൽക്കുന്നത്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വഖഫത്തിർ റഹ്മത്തു മഅഹു, അവൻ്റെ കൂടെ റഹ്മത്തും നിലകൊള്ളുന്നുണ്ട് എന്ന്. ഖബിലഹ മൻ ഖബിലഹ, പുന്നാര നബി തങ്ങൾ പറയുന്നു, ഖബിലഹ മൻ ഖബിലഹ, ആരാണോ ആ യാചകനെ സ്വീകരിക്കുന്നത്, എന്നാൽ അവൻ റഹ്മത്തിനെയും സ്വീകരിച്ചു. ആ യാചകനെ സ്വീകരിച്ച് ബഹുമാനിച്ച് അവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ അവൻ റഹ്മത്തിനെയും സ്വീകരിച്ചു. റദ്ദഹ മൻ റദ്ദഹ, ആരാണോ ആ യാചകനെ പറഞ്ഞയക്കുന്നത്, തിരിച്ചയക്കുന്നത്, മടക്കി വിടുന്നത്, അവൻ റഹ്മത്തിനെയും മടക്കി വിട്ടു. വീടിൻ്റെ മുമ്പിൽ വന്നത് യാചകൻ മാത്രമല്ല, അള്ളാഹുവിൻ്റെ റഹ്മത്തുകൂടെ അവൻ്റെ കൂടെ നിലകൊള്ളുന്നുണ്ട്. ആ റഹ്മത്തിന് കൂടെയാണ് അവൻ ആട്ടി പറഞ്ഞയച്ചിരിക്കുന്നത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വമൻ നളറ ഇല മിസ്കീനിൻ നളറ റഹ്മ നളറല്ലാഹു ഇലൈഹി നളറ റഹ്മ, ആരെങ്കിലും ഒരു മിസ്കീനായ വ്യക്തിയിലേക്ക്, വളരെ പാവപ്പെട്ട സാധുവായ മിസ്കീനായ വ്യക്തിയിലേക്ക് കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കിയാൽ, എന്ന് പറഞ്ഞാൽ അവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത്, അവൻ്റെ പ്രയാസങ്ങൾ കേട്ട്, ബുദ്ധിമുട്ടുകൾ കേട്ട് പരിഹാരങ്ങളാക്കി കൊടുത്താൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചെയ്തവനിലേക്ക് അല്ലാഹുവിൻ്റെ റഹ്മത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, വളരെ സ്നേഹത്തിൻ്റെ നോട്ടം അല്ലാഹു നോക്കുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒമൻ അത്താല സ്വലാത്ത, ആരെങ്കിലും ദീർഘമായി നിസ്കരിച്ചാൽ, അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ട്, അള്ളാഹുവിന് വണക്കം കാണിച്ചുകൊണ്ട് ദീർഘമായി നിസ്കരിച്ചാൽ, ഖഫഫല്ലാഹു അൻഹു അൽ ഖിയാമ യൗമൽ ഖിയാമ, അള്ളാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ അവൻ്റെ ഖിയാമിനെ, അവൻ്റെ നിലനിൽപ്പിനെ, അവൻ്റെ നിൽക്കലിനെ ലഘൂകരിച്ചു കൊടുക്കും. ഒരു ചാൺമുകളിൽ സൂര്യൻ ഉദിക്കുന്ന, വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന, ഏറ്റവും വിഷമകരമായ മഹ്ശറയിൽ അവൻ്റെ നിൽക്കലിനെ അള്ളാഹു ലഘൂകരിച്ചു കൊടുക്കും. ധാരാളം ദീർഘമായി നിസ്കരിച്ചാൽ അവന് ലഭ്യമാകുന്ന വലിയ ഒരു അനുഗ്രഹം അള്ളാഹു അവൻ്റെ നിൽക്കലിനെ ഖിയാമത്ത് നാളിൽ അത് ലഘൂകരിച്ചു കൊടുക്കും. യൗമ യഖൂമു അന്നാസു ലിറബ്ബിൽ ആലമീൻ, അള്ളാഹുവിൻ്റെ ആജ്ഞയ്ക്ക് വേണ്ടി, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വേണ്ടി ജനങ്ങൾ മുഴുവനും നിൽക്കുന്ന ആ വളരെ മഹത്തായ ദിവസത്തിലുള്ള, പേടിക്കുന്ന ആ ദിവസത്തിലുള്ള നിൽക്കൽ അള്ളാഹു ലഘൂകരിച്ചു കൊടുക്കുന്നതാണ്. ഒമൻ അക്സറ ദുആ, ആരെങ്കിലും ധാരാളം ദുആ ചെയ്താൽ, എപ്പോഴും ദുആ ചെയ്യുക, നിസ്കാര ശേഷവും അല്ലാതെയും തഹജ്ജുദിൻ്റെ വഖ്തിലും, അങ്ങനെ ഒരുപാട് ദീർഘമായി ദുആ ചെയ്താൽ, ഖാലത്തിൽ മലായിക, മലക്കുകൾ പറയും, സൗത്തുൻ മഅറൂഫ് വ ദുആഉൻ മുസ്തജാബ് വ
വഹാജത്തുൽ മഖ്ലിയ. പുന്നാരി നബി തങ്ങൾ പറയാണ്, ദീർഘമായി ദുആ ചെയ്തു കഴിഞ്ഞാൽ മലക്കുകൾ പറയും, ഈ ശബ്ദം വളരെ അറിയപ്പെട്ട ശബ്ദമാണ്, എപ്പോഴും കേൾക്കുന്ന ശബ്ദമാണ്, മഅറൂഫായ ശബ്ദമാണ്, അവൻ്റെ ദുആക്ക് വലിയ ഇജാബത്താണ്. എപ്പോഴും അവൻ ദുആ ചെയ്താൽ, അള്ളാഹുവിലേക്ക് കൈനീട്ടിയാൽ അതിന് ഇജാബത്തുറപ്പാണ്. വഹാജത്തുൽ മഖ്ലിയ, അവൻ എന്ത് ഉദ്ദേശം വെച്ചാലും അവൻ്റെ ആവശ്യങ്ങളൊക്കെ പൂർത്തിയാക്കപ്പെടുന്നതാണ്. ധാരാളം ദുആ ചെയ്താൽ അവൻ്റെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കപ്പെടും, അവൻ്റെ ദുആ സ്വീകരിക്കപ്പെടും, അവൻ്റെ ശബ്ദം മലായിക്കത്തിനുവരെ പരിചയമുള്ള ശബ്ദമായി മാറുമെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് പാഠങ്ങൾ നൽകുന്ന ഒരു ഹദീസാണ്. നമ്മുടെ വീടിൻ്റെ പരിസരത്ത്, നമ്മുടെ വാതിൽക്കൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരൊരിക്കലും നമ്മൾ തടയാൻ പാടില്ല. നമ്മൾ അവരെ ഒന്നും കൊടുക്കാതെ ആട്ടിവിടുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെയാണ് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ആട്ടിവിടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ സഹോദരനെ, യാചകനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെയാണ് നാം സ്വീകരിക്കുന്നത്, നാം വീട്ടിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മിസ്കീനായ വ്യക്തിയിലേക്ക് റഹ്മത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കിയാൽ, അവന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ അള്ളാഹു ഈ നോക്കിയ ആൾക്ക് അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ നോട്ടം ഉണ്ടാകും. ധാരാളം ദീർഘമായി നിസ്കരിച്ചാൽ അന്ത്യനാളിൽ, ഖിയാമത്ത് നാളിൽ അവൻ്റെ നിൽക്കൽ, അവൻ്റെ ഖിയാം അള്ളാഹു സുബ്ഹാനഹു വ തആല ലഘൂകരിച്ചു കൊടുക്കും. ധാരാളം ദുആ ചെയ്താൽ മലായിക്കത്ത് പറയും, വളരെ അറിയപ്പെട്ട ശബ്ദം, ഇവൻ്റെ ശബ്ദം എല്ലാവർക്കും അറിയാം, അറിയപ്പെട്ട ശബ്ദം, ഇജാബത്തുള്ള ദുആ, അതുപോലെ ആവശ്യങ്ങളെല്ലാം പൂർത്തിയാക്കപ്പെടും. അത്രയും നല്ല സ്വാലിഹ്യങ്ങളിൽ അള്ളാഹു നമ്മെ ചേർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ, അള്ളാഹു നമ്മെ കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ കമൻ്റ് ബോക്സിലൂടെ ധാരാളം ദുആ വസീയത്തുകൾ അറിയിച്ച മുത്തു മുഅ്മിനീങ്ങൾ എല്ലാവർക്കും അള്ളാഹു റാഹത്തും സന്തോഷവും നൽകട്ടെ. കടങ്ങൾ അള്ളാഹു വീട്ടിത്തരട്ടെ. ജോലിയില്ലാത്തവർക്ക് അള്ളാഹു നല്ല ജോലി നൽകട്ടെ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റിത്തരട്ടെ. അള്ളാഹു നമ്മുടെ ആഖിബത്ത് സലാമത്താക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وطب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ധാരാളം നല്ല വിശുദ്ധ ഇസ്ലാമിൻ്റെ സുന്ദരമായ അറിവുകൾ നമുക്ക് ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി ആളുകളിലേക്ക് നമ്മുടെ ഹദീസിൻ്റെ ലിങ്കുകൾ ഷെയർ ചെയ്തു കൊടുക്കുക. അള്ളാഹു സ്വതക്ക നൽകുന്ന പ്രതിഫലം അതുകൊണ്ട് നമുക്ക് നൽകും. കാരണം അറിവ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് വലിയ സ്വതക്കയാണ്. മൂന്ന് സ്വലാത്ത് എല്ലാവരും ചൊല്ലുക. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.